ടൈം ട്രാവൽ എന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളിലും നോവലുകളിലും കാണപ്പെടുന്ന വെറും സാങ്കല്പികം മാത്രമാണ്. നിലവിലെ ശാസ്ത്രത്തിലെ തിയറികൾ പ്രകാരം നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫിനെയോ പാസ്റ്റ് സെൽഫിനെയോ കണ്ടെത്താനൊന്നും പറ്റില്ല. എന്നിരുന്നാലും പല സയൻറ്റിഫിക് വീഡിയോയിലും ഫ്യൂച്ചറിലേക്ക് വൺ വേ ടൈം ട്രാവൽ സാധ്യമാണെന്ന് ആധികാരികമായി പറയുന്നത് നമ്മൾ കേട്ടിരിക്കും. ഇത് തീർച്ചയായും സാധ്യവുമാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് കുറച്ചുകൂടി സാങ്കേതിക വിദ്യ കൈവരിക്കാനായാൽ നിലവിലെ തിയറി പ്രകാരം തന്നെ ശാസ്ത്രീയമായി നമുക്ക് ഫ്യൂച്ചറിലേക്ക് വൺ വേ ടൈം ട്രാവൽ സാധ്യമാകും. പക്ഷേ പ്രസൻറ്റിലേക്കോ പാസ്റ്റിലേക്കോ നമുക്ക് തിരികെ ട്രാവൽ ചെയ്ത് വരാൻ പറ്റത്തില്ല. ഫ്യൂച്ചറിൽ പോയാൽ നമ്മൾ ഫ്യൂച്ചറിൽ തന്നെ കുടുങ്ങിപ്പോകും. അതായത് വ്യക്തമായി പറഞ്ഞാൽ നമ്മളിപ്പോൾ 2023 ജീവിക്കുന്നത്. നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് 3023, അതായത് 1000 വർഷം ടൈം ട്രാവൽ ചെയ്ത് 3023 പോയതായി സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് തിരികെ 2023 2000 ഏതെങ്കിലും വർഷത്തിലോ വരാൻ കഴിയില്ല. 3023 മുതൽ അങ്ങോട്ടുള്ള വർഷങ്ങളിലേക്ക് നമുക്ക് ജീവിക്കാൻ പറ്റും. അതായത് 3023 കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ 3024 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് വെറുതെ പറയുന്നതോ സയൻസ് ഫിക്ഷനോ ഒന്നുമല്ല, പ്യുവർ സയൻസ് തന്നെയാണ്. ഇതിനുള്ള സാങ്കേതിക വിദ്യ കൈവരിച്ചാൽ തിയറിറ്റിക്കലി ഇത് സാധ്യവുമാണ്. നിലവിലെ ശാസ്ത്രം പ്രകാരം ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ സൈഡിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല, സിമ്പിളായിട്ടാണ് പറയുവാൻ പോകുന്നത്. അതായത് റിലേറ്റിവിറ്റി തിയറി പ്രകാരം സമയത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് സ്പീഡും ഗ്രാവിറ്റിയും. നമ്മൾ വളരെ ഫാസ്റ്റിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് നമ്മുടെ സമയം സ്ലോ ആകും. അതുപോലെ നമ്മൾ ഗ്രാവിറ്റി കൂടിയ സ്ഥലത്താണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ സമയം ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലത്തെ അപേക്ഷിച്ച് സ്ലോ ആയിരിക്കും. ഈ പ്രതിഭാസത്തെ ടൈം ഡയലേഷൻ എന്നാണ് പറയുന്നത്. ഇത് പ്രാക്ടിക്കലി തെളിയിച്ചിട്ടുമുണ്ട്. ഉദാഹരണമായി നമ്മുടെ GPSൽ ഈ ടൈം ഡയലേഷൻ കാരണം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ടൈം ഡയലേഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുവെന്ന് തിയററ്റിക്കലിയും പ്രാക്ടിക്കലിയും തെളിയിച്ചിട്ടുമുണ്ട്. ഈ ടൈം ഡയലേഷൻ്റെ ബേസിലാണ് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ സാധ്യമാണ് എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിനായി ഞാൻ ഈ ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ, അതായത് സ്പീഡിൻ്റെ അല്ല രണ്ടാമത് പറഞ്ഞ ഗ്രാവിറ്റിയുടെ ആ ഒരു ടൈം ഡയലേഷനാണ് പരിഗണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഗ്രാവിറ്റി കൂടിയ സ്ഥലത്ത് സ്പെൻഡ് ചെയ്താൽ ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലത്തെ അപേക്ഷിച്ച് ആ ഗ്രാവിറ്റി കൂടിയ സ്ഥലത്ത് ടൈം സ്ലോ ആകും എന്ന് പറഞ്ഞായിരുന്നു. നക്ഷത്രങ്ങൾ, ബ്ലാക്ക് ഹോളുകൾ ഇവയുടെയൊക്കെ സമീപത്ത് ഗ്രാവിറ്റി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സമയം സ്ലോ ആയിരിക്കും. അതായത് അവിടെ ഒരു ദിവസമോ ഒരു മിനിറ്റോ കഴിഞ്ഞ് പോകുന്നത് പോലെ ആയിരിക്കും ഭൂമിയിൽ ഒരു വർഷമോ 10 വർഷമോ ഒക്കെ കഴിഞ്ഞു പോവുക. ഗ്രാവിറ്റിയുടെ തീവ്രത അനുസരിച്ച് ഇത് വ്യത്യാസം വരും. ഗ്രാവിറ്റി എത്രത്തോളം കൂടുന്നുവോ അത്രത്തോളം സമയം സ്ലോ ആവുകയും ചെയ്യും. ഇത്തരത്തിൽ ഭൂമിയിലെ ഒരു ദിവസം 100 വർഷങ്ങൾക്ക് ഇക്വലൻ്റായ ഗ്രാവിറ്റിയുള്ള ഒരു നക്ഷത്രത്തെയോ ബ്ലാക്ക് ഹോളിനെയോ മറ്റോ കണ്ടെത്തിയെന്ന് കരുതുക. അല്ലെങ്കിൽ ഭൂമിയിലെ ഒരു ദിവസം 100 വർഷങ്ങൾക്ക് ഇക്വലൻ്റായിട്ടുള്ള ഗ്രാവിറ്റിയുള്ള ഒരു സിസ്റ്റം മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തുവെന്ന് കരുതുക. ഒരു ദിവസം 100 വർഷങ്ങൾക്ക് തുല്യമാണ്. അതായത് നമ്മൾ ആ നക്ഷത്രത്തിലോ ബ്ലാക്ക് ഹോളിലോ കൃത്രിമ ഗ്രാവിറ്റി സിസ്റ്റത്തിലോ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ ഭൂമിയിൽ 100 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. അതുപോലെ 10 ദിവസം സ്പെൻഡ് ചെയ്താൽ ഭൂമിയിൽ 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ആ ഗ്രാവിറ്റി കൂടിയ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം സാധാരണ മൂവ് ചെയ്യുന്നത് പോലെ തോന്നത്തുള്ളൂ. ആ ഗ്രാവിറ്റി കൂടിയ സ്ഥലത്ത് നിന്ന് നമ്മൾ ഭൂമി ഒബ്സർവ് ചെയ്താൽ ഭൂമിയിലെ ഈവൻസൊക്കെ ഫാസ്റ്റ് ഫോർവേഡായി മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് നമ്മളൊരു സിനിമ 2x 4x ഒക്കെ സ്പീഡിൽ അടിച്ച് കാണത്തില്ലേ, അതുപോലെ ഭൂമിയിൽ നിന്ന് ഒരു വ്യക്തി ഈ ഗ്രാവിറ്റി കൂടിയ സിസ്റ്റത്തിലോ ബ്ലാക്ക് ഹോളിലോ നക്ഷത്രത്തിലോ നോക്കിയാൽ അവിടുത്തെ ഈവൻസ് സ്ലോ ഡൗൺ ആയിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും. അതായത് വളരെ സ്ലോ മോഷനിൽ നമ്മൾ സിനിമ കാണും പോലെ ആയിരിക്കും അവർക്ക് തോന്നുക. ഇങ്ങനെ ആ ഗ്രാവിറ്റി കൂടിയ സ്ഥലത്ത് നമ്മൾ 10 ദിവസം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ഭൂമിയിലെത്തിയാൽ ഭൂമിയിൽ 1000 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് തിരികെ 2023 പോകാൻ പറ്റത്തില്ല. കാരണം രണ്ട് സ്ഥലത്തും സമയം മൂവ് ചെയ്യുന്നുണ്ട്. ഒരിടത്ത് സ്ലോ ഡൗൺ ആയിട്ടും ഒരിടത്ത് ഫാസ്റ്റിലും മൂവ് ചെയ്തു എന്നേ ഉള്ളൂ. ടൈം ഡയലേഷൻ എന്ന പ്രതിഭാസം കാരണമാണ് ഇത് സാധ്യമാകുന്നത്. ഇത് വെറും കഥയോ സയൻസ് ഫിക്ഷനോ ഒന്നുമല്ല, തികച്ചും ശാസ്ത്രീയമായ ഒരു പോസിബിലിറ്റിയാണ്. ഇത് തിയറിറ്റിക്കലി തെളിയിച്ചിട്ടുമുണ്ട്. ഞാൻ ഇവിടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തില്ല, അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്തു വന്നേ ഉള്ളൂ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ മറ്റെന്തെങ്കിലും ശാസ്ത്രീയ പ്രതിഭാസത്തെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി. ഞാൻ അതിനെപ്പറ്റി റെഫർ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും.
വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിചിത്രവും രസകരവുമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.